നമസ്കാരം. ലത്തീൻ സഭയുടെ ഭാഗമായി മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് റൊസല്ല മഠത്തിനെതിരെ ആരോപണമായി സിസ്റ്റർ എൽസീന നേരത്തെ രംഗത്ത് വന്നിരുന്നു. തനിക്ക് നേരെ ഉണ്ടായ ദുരനുഭവങ്ങൾ പുറം ലോകത്ത് എത്തിച്ചെങ്കിലും തുടർ നടപടികൾ കാര്യമായി ഉണ്ടായതില്ല. മഠത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സിസ്റ്റർ മാധ്യമങ്ങൾക്കും പോലീസിനും മുന്നിൽ ഉന്നയിച്ചത്. എന്നാൽ ഇതുവരെ നീതി ലഭിച്ചില്ല എന്നതാണ് വാസ്തവം. മഠത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പരാതി നൽകിയതോടെ സിസ്റ്റർ എൽസീനയെ മഠത്തിൽ നിന്നും പുറത്താക്കി. നിലവിൽ അന്തിയുറങ്ങാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണ് സിസ്റ്റർക്ക്. 25 വർഷമായി സഭാംഗമായിരുന്ന സിസ്റ്റർ എൽസീന ഇന്ന് മൈസൂരിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തിലാണ് കഴിയുന്നത്. കള്ളപ്രചാരങ്ങളിലൂടെ മാനസിക രോഗിയാണെന്ന് ചിത്രീകരിക്കാനാണ് ശ്രമമെന്നും താൻ പറയുന്നത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ തിരുവസ്ത്രം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി സിസ്റ്റർ എൽസീന മഠത്തിന് മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ മഠത്തിലെ കൊള്ളരുതായ്മകൾ പുറത്തു പറഞ്ഞു എന്ന കാരണത്താൽ ഇവർ ഇപ്പോൾ ക്രൂശിക്കപ്പെടുകയാണ്. ലത്തീൻ സഭയ്ക്കും സെന്റ് റൊസല്ല മഠത്തിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സിസ്റ്റർ എൽസീന മൈസൂരിലെത്തിയ മാധ്യമങ്ങളോട് പറഞ്ഞതും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. സത്യം വെളിപ്പെടുത്തിയതിനെ തന്നെ ഭ്രാന്തിയായി ചിത്രീകരിക്കുകയായിരുന്നു സഭ അധികൃതരെന്നാണ് എൽസീന വ്യക്തമാക്കിയത്. സ്വന്തമായി വീട് പോലും ഇല്ലാത്ത തന്നെ സഭ പുറന്തള്ളിയതാണ് ഇവരെ അലട്ടുന്നത്. തന്നെ ബംഗളൂരുവിലെ ആഭിചാര കേന്ദ്രത്തിൽ എത്തിച്ചുവെന്നാണ് സിസ്റ്റർ വെളിപ്പെടുത്തിയ വിവരം. 25 വർഷത്തെ സന്യസ്ത ജീവിതത്തിനിടയിൽ കൂടുതൽ വർഷവും സിസ്റ്റർ സേവനം ചെയ്തത് ബധിരനും മൂകരുമായ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ സമയം ഒന്നും താനൊരു മനോരോഗിയാണെന്ന് ആരും പറഞ്ഞില്ല. താൻ വ്രതമെടുത്ത കന്യത്വം ബംഗളൂരു കേന്ദ്രമായി സഭയ്ക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭിചാര കേന്ദ്രത്തിൽ വെച്ച് നഷ്ടപ്പെടും എന്ന ഘട്ടത്തിലാണ് താൻ പ്രതികരിച്ചതും പരാതി നൽകിയതുമെന്നുമാണ് കന്യാസ്ത്രീ പറയുന്നത്. ചികിത്സ എന്ന് പറഞ്ഞാണ് തന്നെ ബംഗളൂരുവിൽ ഒരു മലയാളിയായ ഡോക്ടർ രാജേഷ് നടത്തുന്ന കേന്ദ്രത്തിൽ തന്നെ എത്തിച്ചത്. ഇവിടെ വെച്ച് ആഭിചാര ക്രിയയാണ് നടന്നു പോയിരുന്നത്. ചികിത്സയുടെ പേരിൽ ലൈംഗിക അതിക്രമ ശ്രമമാണ് ഉണ്ടായതെന്നാണ് കന്യാസ്ത്രീയുടെ ആരോപണം. തിരുമൽ ചികിത്സ എന്ന് പറഞ്ഞ് നഗ്നയായി കിടത്തി കൈകൾ കൊണ്ട് മന്ത്രം ജപിക്കും പോലെ പെരുമാറുകയും മോശമായി സ്പർശിക്കുകയും ചെയ്തതായി കന്യാസ്ത്രീ ആരോപിച്ചു. മോശം സ്പർശനമായതുകൊണ്ടാണ് താൻ പ്രതികരിച്ചത്. എന്നാൽ ഇതിന്റെ പേരിൽ താൻ സഭയുടെയും മഠത്തിന്റെയും നോട്ടപ്പുള്ളിയായെന്നും അവർ വ്യക്തമാക്കി. ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ച ആൾക്കെതിരെ നൽകിയ പരാതി പോലും സമ്മർദ്ദത്തെ തുടർന്ന് ഇവർക്ക് പിൻവലിക്കേണ്ടി വന്നു. സിസ്റ്ററിനോടുള്ള പക തീർക്കാൻ സിസ്റ്റർ സംരക്ഷിച്ചിരുന്ന മൂകഭദ്ര കുഞ്ഞുങ്ങളെ വൈദികരും മറ്റ് സിസ്റ്റേഴ്സും ഉപദ്രവിച്ചതായും സിസ്റ്റർ വ്യക്തമാക്കി. ഇന്ന് മൈസൂരിൽ തെരുവിലൂടെ താൻ വളർത്തിയ ബധിരരും മൂകരുമായ മക്കളുടെ വീടുകളിൽ നിന്ന് നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ഇവർ ജീവിതം മുന്നോട്ട് നീക്കുന്നത്. മഠത്തിലെ ദുരനുഭവങ്ങൾക്കെതിരെ ആദ്യം സഭയിലെ മേലധികാരികൾക്കാണ് ഇവർ പരാതി നൽകിയത്. എന്നാൽ ഇതിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതിന്റെ പേരിൽ ഈ സഹോദരിയോടുള്ള പ്രതികാര നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ ഇവർ വനിതാ കമ്മീഷന് പരാതി നൽകുകയായിരുന്നു. ഇതറിഞ്ഞ് സഭാ നേതൃത്വം ഈ സഹോദരിയെ മാനസിക രോഗിയായി ചിത്രീകരിച്ചു. ബലമായി ഗുണ്ടകളെ ഉപയോഗിച്ച് കൈകാലുകൾ ബന്ധിച്ച് സഭയുടെ കീഴിൽ തന്നെയുള്ള മാനസിക രോഗാശുപത്രിയിൽ തടങ്കലിൽ ഇടുകയായിരുന്നു. തനിക്ക് നേരിടേണ്ടി വരുന്ന പീഡസഹനം മുൻകൂട്ടി മനസ്സിലാക്കിയ കന്യാസ്ത്രീ തന്റെ സഹോദര പുത്രനോട് തന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ബെൽത്തങ്ങാടിയിലുള്ള തന്റെ പിതാവിനെ വിവരം അറിയിക്കണമെന്ന് മുൻകൂട്ടി നിർദ്ദേശിച്ചിരുന്നു. ഇത്രയ്ക്കും ശത്രുത മഠത്തിലുള്ളവർക്ക് തന്നോരുണ്ടെന്ന് സിസ്റ്റർ എൽസീനയ്ക്ക് അറിവുണ്ടായിരുന്നു. ഇത് പ്രകാരം സഹോദരപുത്രൻ മെൽവിൻ സിസ്റ്ററിന്റെ ബെൽത്തങ്ങാടിയിലുള്ള ചാച്ചനെ വിവരമറിയിച്ചു. തുടർന്ന് മകളെ കാണാനില്ല എന്ന് പിതാവ് പരാതിയും നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭ്രാന്താശുപത്രിയിൽ നിന്നും പോലീസിന്റെ സഹായത്തോടെയാണ് തന്നെ മോചിപ്പിച്ചതെന്നും എൽസീന വ്യക്തമാക്കി. മാരകമായ മരുന്നുകൾ ശരീരത്തിൽ ഏൽപ്പിച്ചതിനാൽ ആരോഗ്യസ്ഥിതി ഇതിനോടകം മോശമായിരുന്നു. തുടർന്ന് മൈസൂരിലുള്ള മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയെ കഴിയുകയാണ് തന്റെ നിസ്സഹായ അവസ്ഥ അവർ പുറം ലോകത്തെ അറിയിച്ചത്. ഇതോടെ മാധ്യമങ്ങളിൽ വാർത്തയായി. തുടർന്ന് സെന്റ് റൊസല്ല മഠത്തിനെതിരെ സിസ്റ്റർ എൽസീനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോൺവെന്റിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് പോയിട്ടുണ്ട്. തുടർന്ന് സെന്റ് റൊസല്ല മഠത്തിനെതിരായ സിസ്റ്റർ എൽസീനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോൺവെന്റിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. തുടർന്ന് കാര്യമായ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. മഠത്തിലെ അഴിമതിക്കും അതിക്രമങ്ങൾക്കും എതിരെ ശബ്ദിച്ച സിസ്റ്റർ എൽസീനയെ ക്രൂരമായി മർദ്ദിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കിയതിൽ കൃത്യമായ തെളിവില്ലെന്ന നിലപാടായിരുന്നു മൈസൂരു പോലീസ് നേരത്തെ സ്വീകരിച്ചത്. മർദ്ദനമേറ്റത്തിന്റെ പാടുകളുമായി നേരിട്ട് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടിട്ടും തുടക്കത്തിൽ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. സംഭവം വാർത്തയായതോടെയാണ് പോലീസ് തുടർ നടപടി സ്വീകരിക്കാൻ ആരംഭിച്ചത്. സെന്റ് റൊസല്ല കോൺവെന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സിസ്റ്റർ എൽസീന പോലീസിന് നൽകിയ പരാതിയിൽ ഉന്നയിച്ചത്.
കോൺവെന്റിലെ അനിയതി ചൂണ്ടിക്കാട്ടിയതിനെ ക്രൂരമായി മർദ്ദിച്ചെന്നും മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കിയെന്നും സിസ്റ്റർ ആരോപണം ഉന്നയിച്ചു. 4 ദിവസമാണ് മൈസൂരുവിലെ മാനസികാരോഗ്യ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നത്. പുരുഷന്മാരെത്തി മഠത്തിൽ വെച്ച് ആക്രമിച്ചു. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും സിസ്റ്റർ മേരി എൽസീന വ്യക്തമാക്കിയിരുന്നു. മഠത്തിലെ പുരോഹിതരുടെ സാന്നിധ്യവും മൂകഭദ്ര കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ചോദ്യം ചെയ്തതിനുമാണ് തനിക്ക് നേരെയുള്ള ആക്രമണമെന്നാണ് എൽസീന പറയുന്നത്. എന്നാൽ സിസ്റ്റർ എൽസീനയ്ക്ക് മാനസിക പ്രശ്നമാണെന്നും ഇനി തിരിച്ചെടുക്കില്ലെന്നുമാണ് കോൺവെന്റിന്റെ നിലപാട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.